ഹായ് എവ്രി വൺ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അജ്മലിൻ്റെ ഫേമസ് ആയിട്ടുള്ള വിസാൽ ദഹബ് എന്ന പെർഫ്യൂമിനെ കുറിച്ചാണ്. സോ വെൽക്കം ടു സൂഫി ഫ്രാഗ്രൻസ്. അപ്പോൾ ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയുമ്പോൾ 50 ml 3300 രൂപയാണ് MRP കൊടുത്തുള്ളത്. പക്ഷേ നമുക്ക് മിൻട്രേന്നൊക്കെ മേടിക്കുമ്പോൾ 2000 രൂപയുടെ താഴെ മേടിക്കാൻ പറ്റും. ഒരു കാർഡ്ബോർഡ് ബോക്സാണ്. ഈ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ടി ഫ്ലോറൽ പെർഫ്യൂമാണ്. നമുക്ക് നല്ല ഒക്കേഷൻസ്, ഈദാണേലും പിന്നെ ഫങ്ഷൻസ് ഉണ്ടാവും, കല്യാണം, അങ്ങനത്തെ എല്ലാ പരിപാടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന യുനീക്കായിട്ടുള്ള കിട്ടലും പെർഫ്യൂമാണ്. അപ്പോൾ ഒരു നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലുണ്ട്. ക്യാപ്പ് ഒരു പ്ലാസ്റ്റിക് ക്യാപ്പാണ്, പക്ഷേ ഒരു പ്ലേസിലേക്ക് ക്ലിക്ക് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള അടിപൊളിയൊരു ക്യാപ്പാണ്. അപ്പോൾ ഈ പെർഫ്യൂം നമുക്ക് മെയിനായിട്ടും കോൾഡർ വെതറിലേക്കാണ് ഇത്, അതായത് ഇത്തിരി തണുത്ത സമയത്തേക്കാണ് ഈ പെർഫ്യൂം യൂസ് ചെയ്യാൻ നല്ലത്. പക്ഷേ നമുക്ക് ഏത് ഒക്കേഷനിലും യൂസ് ചെയ്യാം, ഏത് വെതറിലും യൂസ് ചെയ്യാം, തെറ്റൊന്നുമില്ല. പിന്നെ സ്പ്രേയർ ആറ്റമൈസറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്പ്രേയറാണ്, നന്നായി സ്പ്രേ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ സ്പ്രേയിൽ തന്നെ നമുക്ക് നല്ല ആപ്പിളിൻ്റെയും പിന്നെ പിയറിൻ്റെയും പിന്നെ ഇത്തിരി മാൻഡറിൻ ഓറഞ്ചിൻ്റെയൊക്കെ സ്മെല്ലാണ് കിട്ടുന്നത്. പക്ഷേ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ മിഡിൽ നോട്ട്, മിഡിലിൽ വരുന്ന ആ റോസ് നോട്ടാണ്. റോസ് എന്ന് വെച്ചാൽ ഇത്തിരി എന്താ മിഡിൽ ഈസ്റ്റേൺ ടച്ചുള്ള റോസാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന റോസ് വാട്ടറിലുള്ള റോസല്ല, പക്ഷേ കിഡിലും റോസ്, അതായത് ഒരു മെൻസ് ഫ്രാഗ്രൻസിൽ റോസിന് ഇത്രയും ഭംഗിയോടെ അവതരിപ്പിക്കാൻ പറ്റിയൊരു ഫ്രാഗ്രൻസാണിത്. ഫെമിനിൻ ആ ഫ്രാഗ്രൻസിലാണ് മെയിനായിട്ട് റോസിൽ നിൽക്കുന്നതെങ്കിലും ഇത് അത്ര അടിപൊളിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി സാൻഡൽവുഡ് ഉണ്ട്, പിന്നെ കുറച്ച് വുഡി നോട്ട്സ് ഒക്കെ ഉണ്ട് ബേസിൽ സ്റ്റിൽ. പക്ഷേ ആ റോസ് ഭയങ്കര പ്രോമിനൻ്റാണ്. അപ്പോൾ ലോഞ്ചിവിറ്റിയുടെ കാര്യമാണ് പിന്നെ നോക്കാനുള്ളത്. ലോഞ്ചിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് മിനിമം 8 hours ഓൺ സ്കിൻ ആവട്ടെ, ഓൺ ക്ലോത്ത്സ് ആവട്ടെ, മിനിമം 8 hours. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 2 to 3 hours എക്സ്ട്രീം അടിപൊളിയായിട്ടുള്ള പ്രൊജക്ഷനാണ്. പക്ഷേ ആരും ഇറിറ്റേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പം ചിലവർക്ക് ആ ഒരു മിഡിൽ ഈസ്റ്റേൺ ടച്ചിട്ടുള്ള സ്മെല്ല് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. എന്നാൽ കൂടെ ഞാനും ആദ്യം സ്കെപ്റ്റിക്കായിരുന്നു ഇത് മേടിക്കുന്നതിന് മുന്നേ, ഇതെനിക്ക് ഇഷ്ടമാവുമോ. പക്ഷേ മേടിച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, പയ്യെ പയ്യെ എനിക്കത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ ഓരോ സമയം അടിക്കുമ്പോഴും ഞാനത് വീണ്ടും വീണ്ടും മണത്ത് നോക്കാനുള്ളൊരു ത്വര വന്നുകൊണ്ട് തുടങ്ങി. അപ്പോൾ അടിപൊളിയൊരു പെർഫ്യൂമാണ്. ട്രൈ ചെയ്യുക, നിങ്ങളുടെ കമൻസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.